എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വോട്ടേഴ്സ്. ഇലക്ഷൻ ചൂട് വയനാട്ടിൽ അങ്ങനെ കത്തിത്തുടങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ വോട്ടേഴ്സായിട്ടുള്ള ആളുകൾക്ക് കുറേ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമുക്ക് ആർക്ക് വോട്ട് ചെയ്യണം, ആരാണ് ഇവിടെ വിജയിക്കുക, അല്ലെങ്കിൽ ആർക്കായിരിക്കും പിന്തുണ ലഭിക്കുക, എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരാളുണ്ട്. ഇദ്ദേഹത്തിന് എന്താ പേരെന്താ? ബഷീർ. എന്താണ് പരിപാടി? ഫ്രൂട്ട്സ് പരിപാടി വേണം. ആ ഫ്രൂട്ട്സ് എങ്ങനെ പോകുന്നു? ഫ്രൂട്ട്സിൻ്റെ പരിപാടി വളരെ മോശമാണ് സാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് റേറ്റ് കൂടുതലാണ്. അല്ല, ചൂട് കൂടുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ കച്ചവടം കൂടുതലേ? സാധനങ്ങളും കുറവാണ്. ആ കിട്ടുന്ന സാധനങ്ങളൊക്കെ വളരെ വില കൂടുതലുണ്ട് തോന്നുന്നു. വില കൂടുതലാണ് ഇപ്പോൾ ഫ്രൂട്ട്സിനൊക്കെ. പിന്നെ വാങ്ങുന്ന സാധനങ്ങളും വളരെ മോശമാണ്. എവിടെയാണ് സ്ഥലം? വൈത്തിരി ചാരിറ്റി. ആ സ്ഥലം താമസിക്കുന്നത്? താമസിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? എന്താണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഉണ്ടാവുക? നിങ്ങൾ ഒരു വോട്ടർ ആണല്ലോ, വോട്ടില്ലേ? വോട്ടുണ്ട്, വോട്ട് ചെയ്യാനും പോകും. അപ്പൊ എന്താണ് ഒരു അഭിപ്രായം? നമുക്ക് വേണ്ട രാഹുൽ ഗാന്ധി ജയിക്കണം എന്നുള്ളൊരു അങ്ങനെയാണ് ഇതാണ് കാരണം ഇവിടെ ജനാധിപത്യം. കാരണം എന്ന് വെച്ചാൽ വർഗീയത ഇല്ലാത്തൊരു രാഷ്ട്രീയം വരണം. വർഗീയത അത് നമുക്ക് തുടച്ചു നീക്കണം. കാരണം മറ്റുള്ള കാര്യം പോലെയല്ല, നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഈ വർഗീയതയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പൊ അതൊക്കെ ഒഴിവായിട്ടുള്ളൊരു രാഷ്ട്രീയം നമുക്കിവിടെ വരണം. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പൊ അതാണ് താങ്കൾ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്കുള്ള നിലപാട്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം നമ്മൾ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ നമ്മൾ തുടങ്ങുകയാണ്. ഞങ്ങൾ വോട്ടേഴ്സ്, വോട്ടേഴ്സിൻ്റെ അഭിപ്രായം തെരഞ്ഞിട്ടുള്ള ഒരു യാത്രയാണ്. ഇനി നമുക്കിവിടെ കുറേ ആളുകൾ കൂടിയിരിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ചില ആളുകളൊക്കെ ബസ് കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലായിടത്തും പോകാൻ കഴിയില്ല. പിന്നെ ഒരു നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്നത് കുറേ ഈ സ്ഥലങ്ങളൊക്കെ അറിയപ്പോഴും ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് അല്ലേ? ഇപ്പോൾ ബസ്സുകളിലൊക്കെ ആളുകളുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. അപ്പോൾ നമ്മളിവിടെ കുറേ ഓട്ടോ സ്റ്റാൻഡിൽ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർ നമ്മളെ കണ്ട് പോകുന്നുണ്ട്, ഓടുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം ഇവരുടെ ഒരു നിലപാട് എന്താണ് എന്നറിയണമല്ലോ. ഇങ്ങോട്ട് വരൂ. ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചോടേണ്ട എന്ത് കാര്യമുള്ളത്? അല്ല, ആ എന്താണ് നമ്മളെ ഒരു ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വോട്ടറാണല്ലോ. ആ അപ്പൊ ഞങ്ങൾ വോട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി എന്ന് പറയും. എന്താണ് ഈ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? നമ്മുടെ വിലയിരുത്തല് ഇവിടെ നമ്മളെ ഇടത് വർഷം കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, അതാണോ നിങ്ങളുടെയൊക്കെ ഒരു? ഇല്ല, ആരോപണങ്ങളെ കൂടുതൽ അങ്ങനെ അതിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഇടതുപക്ഷം ജയിക്കണമെന്ന് ചിന്തിക്കുന്നത്? ഇടതുപക്ഷം ജയിക്കണം എന്ന് ചിന്തിക്കുന്നത് ഇവിടെ മതേതരത്വം നിലനിൽക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് താങ്കൾ ചിന്തിക്കുന്നത്. എവിടെയാ സ്ഥലം? ഞാൻ ഇവിടെ തന്നെ, വൈത്തിരി. ആ വൈത്തിരി തന്നെയാണ്. അപ്പോൾ എന്തായാലും വോട്ട് ചെയ്യാൻ കുറച്ച് ദിവസങ്ങളും കൂടിയല്ലേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു യാത്രയിലാണ്. വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടുള്ള യാത്രയിലാണ്. കുറേ ആളുകൾ ഓടിപ്പോകുന്നുണ്ട്. ആ പറയൂ, എന്താണ് ഒരു രാഷ്ട്രീയ സാഹചര്യം? അതെ, എന്നാലും നിങ്ങൾ വോട്ട് ചെയ്യില്ലേ? ആ വോട്ട് ചെയ്യുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ ഒരു തോന്നൽ മനസ്സിലുണ്ടാവില്ല? ആർക്കാണ് വോട്ട് ചെയ്യുക ചിന്ത ഉണ്ടാവില്ലേ? തുറന്നു പറയണ്ട. ഏതായാലും എന്താണ് പരിസ്ഥിതിനെ കുറിച്ചിട്ട് നിങ്ങളൊരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് നാടിന്റെ മുന്നോട്ടുള്ള ഇപ്പോഴുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാ? അത് പറയാലോ. ഒന്ന് മാറി വരണം. ആ മാറി വരണം. എവിടുത്തെ ഭരണം മാറണം? കേന്ദ്രത്തിലെ ഭരണം മാറി വരണം. അങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലേ? ആ രണ്ടിലേയും മാറി വരണം. അപ്പോൾ ആർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് ചേട്ടൻ പറയാതെ തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ഓട്ടോറിക്ഷകളുടെ ഒരു നീണ്ട നിർബന്ധമായി മാറും. ആ അങ്ങനെയാണ്. ആ യെസ്. അപ്പോൾ ഇവിടെ കുറേ ആളുകളുണ്ട്, വോട്ടേഴ്സായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ ഇവിടെയുള്ള ഓട്ടോ ഓടിക്കുന്ന ആളുകളൊക്കെ ഏറ്റവും പുറകിലേക്ക് പോയി. അത് പേടിച്ചോടിയതല്ല, അവർക്കൊരു അഭിപ്രായം. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആ എവിടെ രാഹുൽ ഗാന്ധി പോയിട്ട് എന്തൊക്കെ ചെയ്തെന്ന് അറിയാലോ. മാറ്റം വയനാട്ടിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. അങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലേ? എവിടെയാണ് സ്ഥലം ചേട്ടൻ്റെ? തലപ്പുഴ. അപ്പോൾ വോട്ട് ചെയ്യാൻ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ആ അപ്പോൾ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ആ നന്നായിരിക്കും എന്നാണ് അഭിപ്രായം. അപ്പോൾ ഓരോ വോട്ടർമാരും അവരുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാളുണ്ട്, അദ്ദേഹം പറഞ്ഞില്ല അവരുടെ അഭിപ്രായം. എല്ലാവർക്കും അഭിപ്രായമുണ്ട്, ആർക്ക് വോട്ട് ചെയ്യണമെന്നും ആർക്ക് പിന്നെ ആര് ജയിക്കണമെന്നൊക്കെ ഒരു അഭിപ്രായം. എന്താണ് ഒരു അഭിപ്രായം ഇപ്പോഴത്തെ രാഷ്ട്രീയ ജനവിധി എങ്ങനെയാണ്? നമുക്ക് ഒരിക്കലും പ്രചരിക്കാൻ പറ്റും. ഓക്കെ, പ്രവചിക്കാൻ പറ്റാത്തതാണ് ജനവിധി. കാരണം ഓരോ ആളുകൾ അവിടെ എത്തി വോട്ട് ചെയ്യുന്നത് പോലെ ഉണ്ടാവും. എന്നാലും താങ്കളുടെ ഒരു മനസ്സിലിരിപ്പ് എന്താണ്? ഞാൻ പറഞ്ഞത് എങ്ങനെയാണത് പറയാ. എന്നാലും താങ്കൾ എന്താണ് ഇതിനെ കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിന് വോട്ടേഴ്സിന് നല്ല ഭരണം കാഴ്ച വെക്കണം, പൊതുജനങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവണല്ലോ. എങ്ങനെയായാലും അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇപ്പൊ ഇവിടെ മുൻ ജയിച്ചു പോയിരുന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ആണ് നമ്മള് കാണുന്നുണ്ടല്ലോ. പല വിഷയങ്ങളും
എന്താ പറയാ, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജനവിധിയാണ് വരാൻ പോകുന്നത്, ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അല്ലേ. ഓക്കേ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ വൈത്തിരിയിലാണ് ഇപ്പോൾ ഉള്ളത്. വൈത്തിരിയിലെ ഈ സ്ഥലത്തിന് എന്താണ് പേര്? വൈത്തിരി. വൈത്തിരിയിൽ വൈത്തിരി പാർക്കിന് അടുത്തുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ്. അവിടെ ഉള്ള കുറെ ആളുകളുടെ അഭിപ്രായമൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ നമുക്ക് അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെയാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഒന്ന് പോവാം. ഓക്കെ, എങ്ങോട്ടാ യാത്ര പറഞ്ഞോ? ബസ് വെയിറ്റ് ചെയ്യാണ് അല്ലേ. ചേച്ചി കാക്കവയല്. അങ്ങോട്ടേക്ക്. ഇവിടെ ജോബിന് വരുന്നതാണോ? എവിടെ? എന്താണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതിയെ കുറിച്ചിട്ട് ഒരു ഒരു ചിന്ത എന്താണ്? എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ? ഭരിക്കുന്നവർ മാത്രമല്ലല്ലോ, ഭരിക്കപ്പെടാൻ പറഞ്ഞയക്കുന്ന ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ? എങ്ങനെയാണ് ചിന്തിക്കണേ? പൊതുവെ ഒരു രാഷ്ട്രീയ സ്ഥിതി എങ്ങനെയാണ് ചിന്തിക്കണേ? പൊതുവെ ജയിക്കുന്നവരെ കാര്യം നോക്കി പോകുന്നത്, അല്ലാണ്ട് നമുക്ക് ജനങ്ങൾക്കൊന്നും ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഒരു അഭിപ്രായം ഉണ്ട്. അപ്പൊ ഇത്തവണ വോട്ട് ചെയ്യില്ലേ? ഇതുവരെയും ജയിച്ചിട്ടൊന്നും നമുക്കങ്ങനെ ഒരു പ്രത്യേക ഒന്നും പറയാനില്ല. അത്രയും ചെയ്തു കാര്യങ്ങൾ എന്ന് പറയാനുള്ളതൊന്നും ഇന്നൊരു അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. വോട്ട് ചെയ്യില്ലേ? എന്തായാലും അതെന്തായാലും ചെയ്യും. അതൊരു അവകാശം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നു, പക്ഷെ സംതൃപ്തിയല്ല. അതാണ് താത്തയോ, വോട്ട് ചെയ്യില്ലേ? വോട്ട് ചെയ്യില്ലേ? അതാ മടിയാണ്, നാണായി പോയി. അത് നോക്കണ്ട. ചേട്ടൻ എങ്ങോട്ടാ യാത്ര? ഞാൻ ബത്തേരിക്ക്. ബത്തേരിക്ക്. എന്താ ചെയ്യണത്? ഞാനിവിടെ ഐഐടി വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യണം. അപ്പൊ സാറിന് എങ്ങനെയാണ് ഇപ്പൊ ഒരു നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷം ഒക്കെ എങ്ങനെ വിലയിരുത്തുന്നത്? അതിൽ പ്രത്യേകിച്ച് അഭിപ്രായം പറയുന്നില്ല, കാരണം ഭരിക്കുന്നതും രാഷ്ട്രീയ അന്തരീക്ഷം ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് അതൊരു ബിസിനസ് പരമായിട്ട് തന്നെ അത് നീങ്ങുന്നു എന്നല്ലാതെ പുതിയ താല്പര്യാർത്ഥം ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആരും ചെയ്യുന്നില്ല. നോട്ടൊക്കെ വോട്ട്? നോട്ടൊക്കെ എന്നല്ല, നമുക്ക് ഒരു വോട്ട് ചെയ്യും എന്ന് മാത്രം. അത് മാത്രം താല്പര്യത്തോടു കൂടി ഒന്നുമല്ല. പക്ഷെ ഒരു പൗരനായി ജനിച്ചു പോയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അവകാശം വിനിയോഗിക്കുന്നു എന്ന് മാത്രം. അതാണ്, അതൊരു അഭിപ്രായമാണ്. എന്തായാലും വൈത്തിരിയിലെ ബസ് സ്റ്റോപ്പിലാണ്. ചേട്ടാ എവിടെയാ സ്ഥലം? പുൽപ്പള്ളിയാണ് അല്ലേ. വോട്ടൊക്കെ ഇല്ലേ? എന്താണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ കുറിച്ചുള്ള അഭിപ്രായം? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാലും വോട്ട് ചെയ്യോ? ആർക്കും വോട്ട് ചെയ്യണമെന്നൊക്കെ മനസ്സിലൊരു തീരുമാനമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ ഓക്കെയാണോ നിങ്ങൾക്ക്? ഓക്കെ, യെസ്. ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ വൈത്തിരിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി ടൗണിലേക്ക് അങ്ങോട്ടേക്ക് മാറിയിട്ട് പോവാം. അപ്പോൾ വോട്ടേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടുള്ളൊരു യാത്രയാണ്. ഇവിടെ ഭയങ്കര ഫ്രൂട്ട്സ് കച്ചവടമാണ്. ചേച്ചി ഇവിടെ സ്ഥലം? വൈത്തിരിയാ? വോട്ടറാണോ? വോട്ടുള്ള ആളാണോ? വോട്ട് ചെയ്യില്ലേ? ആ, അവിടെ വോട്ടൊക്കെ റെഡിയാണ് അല്ലേ. ആ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടത്തിന്റെ ആളാണോ? നന്നായിട്ട് പോകുന്നുണ്ടോ? ആ, മൂപ്പരതാണ് കച്ചവടം. വോട്ട് ചെയ്യില്ലേ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താണ് തീരുമാനം? ആ, വോട്ട് ചെയ്യില്ലേ? ആർക്കെങ്കിലും ഒരാൾക്ക് ചെയ്യും അല്ലേ. ആര് ജയിക്കുന്ന പറയുന്നേ? ഇല്ല, ആര് ജയിക്കുന്നു പറയില്ല. അത് വോട്ട് നമ്മളങ്ങ് ചെയ്യും. തീരുമാനമൊക്കെ റിസൾട്ട് വരുമ്പോ പറയും അല്ലേ. ആയിക്കോട്ടെ. ഇപ്പൊ വൈത്തിരിയിൽ നമ്മളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് അല്ലേ. വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അല്ലേ. എന്താണ് ഒരു അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആനിരാജക്ക് വോട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദേശീയ നേതാവാണ്, നല്ലൊരു വികസനം കൊണ്ടുവരുന്ന നമ്മൾ വിചാരിക്കുന്നു. നിങ്ങളൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. ആനിരാജ എന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാറ്റം ഉണ്ടാവുക, അനിരാജ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിന് മറികടക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ എൽ ഡി എഫിന്? ഭൂരിപക്ഷം മറികടക്കുന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ രാഹുൽ ഗാന്ധി നിന്നിട്ട് നമുക്ക് എന്താ പറയാ, അർഹമായ ഒരു പ്രാതിനിധ്യം എം പി എന്ന നിലയ്ക്ക് പുള്ളിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, എപ്പോഴും ഇടപെടുന്ന ഒരാൾ നമുക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് വോട്ടിൽ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. ശരി, എന്താണ് പേര്? എന്റെ ഒരു ബെന്നി. ആ, ബെന്നി. ഇവിടെ തന്നെയാണോ സ്ഥലം? ആ, വൈത്തിരി തന്നെ. ഓക്കെ, ശരി. ഇപ്പോ വൈത്തിരിയുടെ ഓരോ ഭാഗങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരാളുണ്ട്. എന്താണ്, തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, എന്താണ് ഒരു അഭിപ്രായമൊക്കെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ? രാഷ്ട്രീയ സാഹചര്യം ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. വിവിപാറ്റിന്റെ കംപ്ലൈന്റിനെ കുറിച്ച് തീർച്ചയായിട്ടും അതിനെ കുറിച്ച് ഫുള്ളായിട്ട് പരിശോധിച്ചിട്ട് വേണം ഇലക്ഷനിലേക്ക് മുന്നോട്ട് പോകാൻ. നിങ്ങൾ പറയുന്നത് ഇപ്പോ പൊതുജനം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ വോട്ടർ എന്നുള്ള നിലയ്ക്ക് ഇലക്ട്രിക് മെഷീനിൽ പ്രശ്നം കംപ്ലൈന്റ് ഉണ്ട്. ഇന്നിപ്പോ പിന്നെ സോഷ്യൽ മീഡിയ പറയുന്നത് വോട്ടിംഗ് മെഷീൻ ചെക്ക് ചെയ്തിട്ട് അപ്പൊ 250 മെഷീനിൽ ചെക്ക് ചെയ്യാനുള്ളതില് 12 മെഷീനിലാണ് ചെക്ക് ചെയ്തത്. അതിൽ വോട്ട് ബി ജെ പിക്ക് വരുന്നുണ്ട് എന്നാണ് പറയപ്പെട്ടത്. അപ്പൊ അത് ചെയ്യാത്ത വോട്ടുകൾ ഇവിടെ ഇപ്പൊ ആരാണ് ജയിക്കാന്നാണ്? ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ചാൻസ് ഉള്ള സ്ഥലമാണ്. പൊതുവെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് കാരണം പിന്നെ ഇതുണ്ടല്ലോ, പിന്നെ 400,000
ഭൂരിപക്ഷം ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ രണ്ടുപേരും ദേശീയ നേതാക്കളാണ്, സംസ്ഥാന നേതാവാണ്. ഒരാളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഒരാളെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അങ്ങനത്തെ വ്യത്യാസമുണ്ട്. രാഹുൽ ഗാന്ധി ജയിക്കണമെന്നൊരു തോന്നലുണ്ടോ? രാഹുൽ ഗാന്ധി ജയിക്കണം എന്ന് ജീവിക്കുമ്പോൾ മതേതരത്തെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം. ഓക്കെ സാർ, പേര്? പേര് ശംസുദ്ദീൻ. ഇവിടെ തന്നെയാണോ? ഓക്കെ, താങ്ക് യു. ഓരോ സ്ഥലങ്ങളിലും ആളുകൾ വിവിധങ്ങളായ വോട്ടിംഗ് അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ വോട്ടറുടെ അടുത്തും ഇങ്ങനെ പോയി നോക്കുകയാണ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ഏതായാലും നമുക്ക് യാത്ര തുടരാം. എങ്ങനെയുണ്ട് നമ്മുടെ ലോട്ടറി കച്ചവടമൊക്കെ? ഉഷാറാണോ? ഉഷാറായി പോകുന്നോ? നാളെയാണ് നാളെയാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇത് ഇപ്പൊ ഇന്നത്തെ ലോട്ടറി ആണോ മുഴുവൻ? അല്ല, ഇത് നാളത്തെയാണ്. അപ്പൊ നാളെ ഉച്ചയോടുകൂടി ഇത് തീരണം. ഇന്നിപ്പോ എടുത്തു കഴിഞ്ഞല്ലോ. ഏതെങ്കിലും പ്രൈസ് കടിച്ചിട്ടുണ്ടോ? പ്രൈസ് വല്ലപ്പോഴൊക്കെ അടിക്കും. ചെറിയ ചെറിയ പ്രൈസ്. ഇന്നിപ്പോ 100 പ്രൈസ് ഉണ്ട്. ഇവിടെ തന്നെയാണ് ഭാഗ്യക്കുറി ആണല്ലോ. ഈ ഭാഗ്യക്കുറി ആദ്യം ഈ സെയിം സാധനങ്ങളൊക്കെ ആദ്യം ആളുകൾ വന്ന് എടുത്തു പോവോ? സെയിം ആയിട്ട് എങ്ങനെ പോലെയാണ്? ഒരു ഒരേ നമ്പർ 5 വീതം, 2 അങ്ങനെ. ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ആളുകൾക്ക് ഒരു കണക്കൂട്ടിലാണ് ഇതെന്ന് അടിക്കും. അല്ല, നമുക്ക് ഇത് കുറെ നമ്പർ കാണുമ്പോ ആ നമ്പർ എടുക്കണോ, ഈ നമ്പർ എടുക്കണോ. പിന്നെ ഇത് പറയാ, അതിലൊരു ഭാഗ്യാണ്. ഞാൻ ആൾക്കാർ, ഞാൻ ഈ മേഖലയിൽ 20 വർഷമായി. ഭാഗ്യക്കുറി തന്നെയാണ്. ഭാഗ്യക്കുറി തട്ടിപ്പുണ്ടോ? തട്ടിപ്പുണ്ടോ എന്ന് വെച്ചാൽ ഈ കള്ളനോട്ട് ഇറങ്ങുന്ന കള്ളനോട്ട് തന്നെ ഇറങ്ങുന്നുണ്ട്. ലോട്ടറി തന്നെ ഇറങ്ങുന്ന പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിന്റെ വ്യാജന്മാരുണ്ട്. ഇതിന്റെ കളർ പ്രിന്റ് വെച്ചിട്ട് എനിക്ക് തന്നെ 2 കുടുങ്ങിയതാ. ഡ്രോ ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഡ്രോ കറക്റ്റാണ്. എതിർപ്പ് പറയാൻ എതിർപ്പൊന്നും. വ്യാജന്മാരെല്ലാത്തിലും ഉണ്ട്. അതായത് ഈ ഒറിജിനൽ, നമ്മളെ ഒറിജിനൽ വെള്ളം ഈ കളർ പ്രിന്റ് വെച്ചിട്ട് ടിക്കറ്റ് ആളെ പറ്റിക്കാം. അതെ, ഇതിനൊക്കെ ഇപ്പൊ ബാർകോഡോ എന്തൊക്കെയോ സിസ്റ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കളർ പ്രിന്റിൽ ചിലപ്പോ ഈ നടന്നു നിൽക്കുന്ന ആൾക്കാർക്ക് സംവിധാനങ്ങൾ പെട്ടെന്നുണ്ടാവില്ലോ. അവരാണ് ഇവര് ടാർഗറ്റ്. അതാ ഇവര് ഉദ്ദേശിക്കുന്ന ആളുകളാ. എനിക്ക് തന്നെ ഒരു 5 പിടിക്കതാ. അത്രയും ഉണ്ടായിട്ടെ എന്നെ പറ്റി ചെയ്യാൻ. വോട്ട് ചെയ്യുന്നില്ലേ പ്രാവശ്യം? വോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മളിപ്പോ ഒരു കോൺഗ്രസ് അനുഭവമാണ്. പിന്നെ മണ്ഡലത്തിൽ നമ്മള് കോൺഗ്രസും രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധിനാണ് ജയം. ജയം രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. പക്ഷെ നമ്മളെ കാഴ്ചപ്പാടിൽ ഇപ്പൊ നമ്മള് BJP ഭരണം മോശം ഒന്നും പറയില്ല. അതിലുപരി പിന്നെ നമുക്ക് ഈ രാജീവ് ഗാന്ധി അത്രയും ഇഷ്ടമുള്ള ഒരാളാണ്. ആ ഒരു തലമുറയാണല്ലോ രാഹുൽ ഗാന്ധി. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണോ? എന്നാൽ അയാൾ ഉദ്ദേശിക്കുന്ന പോലുള്ള കാര്യങ്ങൾ നമ്മളുടെ സാധാരണക്കാരിൽ എത്തുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെയാണ്. അതായത് ഇന്ത്യ മുന്നണി വന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. അതെ, അതിലുപരി ഇന്ത്യ മുന്നണി വന്നാൽ തന്നെ വിനോദം പറയാൻ പറ്റില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി വന്നാല് രാജീവ് ഗാന്ധിനെ പോലത്തെ ആശയം കാഴ്ചപ്പാട് നടപ്പിലാക്കണ അയാൾ പ്രധാനമന്ത്രിയാണ്. അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ രാഹുൽ അനുഭാവിയാണ്. രാഹുൽ അനുഭാവിയാണ്. ശരി, താങ്ക് യു. താങ്ക്സ്. എന്താണ് പരിപാടി? ചർച്ചയില്ല? തിരക്കില്ല? എന്താണ് ഇവിടുത്തുകാർ? ഇനിയാണോ വൈത്തിരിയാണോ? എന്താ ചെയ്യണത്? ഞാനിപ്പോ മറ്റേ എൻഫോഴ്സ്മെന്റിൽ താൽക്കാലിക ഡ്രൈവറാണ്. ഡ്രൈവറാണ്. നിങ്ങളോ? ഞാനൊരു ക്ഷീരകർഷകനാണ്. ക്ഷീരകർഷകനാണ്. എവിടെയാണ്? ഇവിടെ കണിമല എസ്റ്റേറ്റ്. ക്ഷീരകർഷകർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സംഭവം കൂടിയാ അല്ലേ? അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് കുറെ പശുക്കളൊക്കെ ഉണ്ടോ? ചെറിയ രീതിയിൽ പോകുന്നുണ്ട്. അതന്നെയാണോ വരുമാനം അതോ എന്തെങ്കിലും? അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോ ഇപ്പൊ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ നമുക്കിവിടെ, എന്താണ് ഒരു അഭിപ്രായം? അല്ല, എന്നാൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥയെ ഇന്ത്യയിലെ ഏതൊരു പൗരന്മാരും എല്ലാം കാണുന്നവരാണ്. അവർക്ക് അവരുടേതായ ചിന്താഗതികൾ എല്ലാവർക്കും ഉണ്ടാവും. പലർക്കും പല രീതിയിലാണ്. താങ്കളുടെ ഒരു ചിന്ത എന്താ? ജയിക്കും എന്നാണ് പറയുന്നത് അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. എല്ലാവർക്കും അവരവരുടെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചിന്താഗതി ഉണ്ടാവും. ചിലപ്പോൾ ഈ തവണ പറഞ്ഞ ആൾക്കാരില്ല, അടുത്ത തവണ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. നിങ്ങൾ എന്താ പറയണത്? ജയിക്കും തന്നെയാണ്. അപ്പൊ ഈ രാഹുൽ ഗാന്ധിയുടെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഒക്കെ മാറ്റി മറിക്കാൻ പറ്റുമോ? അപ്പൊ അത് തെളിയിക്കും. അതാണ് നിങ്ങളെ ഓരോരുത്തർക്കും അഭിപ്രായം ഉണ്ട്. ചായ കുടിക്കാൻ വരും നിങ്ങളുടെ കൂടെ? അപ്പൊ ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാം. ഇവിടെ ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായയൊക്കെ കുടിക്കാൻ തോന്നുന്നു. ആ ചേച്ചി വരുന്നു. എങ്ങോട്ടാ പോണത്? എന്താണ് പരിപാടി? ഇന്ന് വെറുതെ ഇറങ്ങിയാണോ? വോട്ടില്ലേ?
വോട്ടുണ്ട്. എന്താണ് ഒരു രാഷ്ട്രീയം പറയുന്നത്? ആര് ജയിക്കും? അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രം പറയുന്നത് ആരെ ജയിപ്പിക്കണം, എന്തിന് പോണെന്നുള്ളതാ അതാണ് ഞാൻ ചോദിക്കണം. അപ്പൊ അങ്ങനെ അഭിപ്രായം എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? അതാണ് അത്ര വലിയ ഉപകാരം നിങ്ങളൊന്നും ഇല്ല. അങ്ങനെ എന്താണ് തോന്നാൻ കാരണം? കൊറേ വീഴ്ചകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട്. എങ്ങനെയാണ് ചേച്ചി അത് കാണുന്ന വീഴ്ചകൾ? ചേച്ചി ഒരു സ്വന്തം കാര്യങ്ങളിൽ നമുക്കൊരു സ്വന്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവർ ശരിയാകുന്നില്ല. നമുക്കൊന്നും ഇതുവരെ ഒരു അനുകൂല്യം കിട്ടിയിട്ടില്ല. സാധാരണക്കാരിലേക്ക് ഒന്നും എത്തിയില്ല. ആര് ഭരിച്ചാലും അങ്ങനെയാണോ അഭിപ്രായം? അത് പറയാമല്ലേ, നമ്മളോടൊപ്പം അത് ഇതൊക്കെ പറയും. പിന്നെ അതൊക്കെ ജയിച്ച് കഴിയുമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവര് പറയാ. പിന്നെ അത് പിന്നെ നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല. ഈ അനുഭവം ഉണ്ട്. എവിടെയാണ് സ്ഥലം? എന്റെ ഇവിടെ വൈത്തിരിയാണ്, ചാരിറ്റി എന്ന് പറഞ്ഞത്. അവിടേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ നിങ്ങൾ പരിഹരിക്കാൻ? ഞങ്ങളെ ബേക്ക് ഒന്നായിട്ട് ഇടിഞ്ഞു കിടക്കുന്നുണ്ട്. അന്നത്തെ വെള്ളപ്പൊക്കത്തില് ഉണ്ടായതാണ് ഇപ്പോൾ ഇടിഞ്ഞു കിടക്കുക. അവിടെ പോയി പറഞ്ഞിട്ട് നമുക്കൊരു ഉപകാരവും. അതെയോ? ആരും ഗൗനിച്ചില്ല. അപ്പൊ ഈ പ്രാവശ്യം വോട്ട് ചെയ്യോ? അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്യണ്ടെന്നാ എന്റെ അഭിപ്രായം. ആർക്കും ചെയ്യുന്നില്ല. അങ്ങനെയാണ് ചിന്തിക്കുന്നത്? വോട്ട് ചെയ്യുന്നില്ല എന്നാ ചിന്തിക്കുന്നത്? ചെയ്തിട്ട് എന്താണെന്നുള്ളതാ ചിന്തിക്കുന്നത്. അപ്പൊ ഏതായാലും തീരുമാനം എന്നെടുക്കും? തീരുമാനം ആലോചിച്ച് നോക്കട്ടെ. അതാണ്, അതൊരു വോട്ടറുടെ തീരുമാനമാണ്. സന്തോഷം കേട്ടോ, ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഉടനെ ചായ കുടിക്കാൻ കയറാം. ഓക്കെ ചേട്ടാ, ചായ ഞങ്ങൾക്കൊരു മൂന്ന് ചായ ചേട്ടാ, മൂന്ന് ചായ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? അടിപൊളിയാണോ? സൂപ്പറായിട്ട് വേണോ? നല്ല കടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്തൊക്കെയുള്ള കടി? ഇലയട അല്ലേ? അനീഷനൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണ് ഇലയടയൊക്കെ. അടിപൊളി. പിന്നെ കച്ചവടമൊക്കെ ഉഷാറാണല്ലോ. നല്ല ചൂടല്ലേ? അപ്പോൾ ചായ പോകുന്നുണ്ടോ? അതോ ചായ എന്നാലും പോകും അല്ലേ? ചായ കുടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ എപ്പോഴും കൂടുതലാണ്. ആ രാഷ്ട്രീയമൊക്കെ അത്യാവശ്യം ചർച്ച ചെയ്യുന്ന ആളല്ലേ? ആലോചിക്കാറുണ്ടോ രാഷ്ട്രീയമൊക്കെ എന്തെങ്കിലുമൊക്കെ? ആ ഇപ്രാവശ്യം വോട്ട് ചെയ്യണ്ടേ? ആ 26-ാം തീയതി വോട്ട് ആണ്. അപ്പോൾ എന്തായിരിക്കും ഒരു നിങ്ങൾക്കൊരു രാഷ്ട്രീയ തോന്നൽ എന്താണ്? ആര് ജയിക്കും? ആ അങ്ങനെയല്ല, വോട്ട് ചെയ്യും. നിങ്ങൾക്കൊരു വോട്ട് ചെയ്യേണ്ടത് തോന്നൽ ആ സമയത്ത് വരുമ്പോൾ അങ്ങനെ തോന്നാണോ? അങ്ങനെ അങ്ങ് വോട്ട് ചെയ്യും അല്ലേ? ഇപ്പോഴത്തെ രാഷ്ട്രീയമൊക്കെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ? ഉഷാറാണ്. സ്ഥാനാർത്ഥികളൊക്കെ അടിപൊളിയാണ്. ഇനിയിപ്പോൾ ജയിക്കുന്നതും തോക്കുന്ന ആരാന്ന് നോക്കിയാൽ മതി അല്ലേ? അങ്ങനെയാണ്. അതാണ്. ആ ഇതാ എന്താണ് തോർത്തൊക്കെ പിടിച്ചിട്ട്? ഇതാ ഇവിടെ ആളുണ്ടല്ലോ ചേട്ടാ, എന്താ പേര്? എൻ്റെ പേര് ബാലകൃഷ്ണൻ. ആ എവിടെയാ ചേട്ടൻ? ഞാനിവിടെ വൈത്തിരിക്കാരൻ. വൈത്തിരിക്കാരനാണ്. വോട്ടൊക്കെ ചെയ്യാറില്ലേ എല്ലാ വർഷവും? പിന്നെ ആ എന്താണ് നിങ്ങളെ ഒരു രാഷ്ട്രീയ ചിന്താഗതിയൊക്കെ? രാഷ്ട്രീയ എന്താന്ന് പറഞ്ഞാല് ഇപ്രാവശ്യം ഇവിടെ വയനാട്ടിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം ജയിക്കൂലെന്നല്ല, ഒരു വർഷം കുറയും രാഹുലിന്. രാഹുലിന് എന്താണ് കാരണം? അത് ഇന്നത്തെ കഴിഞ്ഞ രാജ്യം ഇവിടെ ജയിച്ചു പോയിട്ട് ഈ വയനാട് മണ്ഡലത്തിൽ യാതൊരു വിധ വികസനം ഇവിടെ ഉണ്ടായില്ല. എപ്പോഴെങ്കിലും വന്ന് പോകുന്നല്ലാതെ മറ്റൊരു കാര്യം ഉണ്ടായി, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വന്നത്. ഇന്നത്തെ പിന്നെ മാത്രമല്ല, ഇപ്പോഴത്തെ പ്രതിയോഗികളുടെ കാരണം നല്ല സ്ഥാനാർത്ഥികളാണ്. അതെ കണ്ടു. അപ്പൊ അതുകൊണ്ട് കുറച്ച് വോട്ട് വരെ പിടിച്ചു, കുറച്ച് ടൈറ്റ് ആവും. അപ്പൊ അതാണ്, ഒരു വർഷം നന്നായിട്ട് പോകും, കുറയും. അതാണ്, ഒരു വർഷം കുറയുന്നുള്ള അഭിപ്രായമാണ്. നമുക്ക് ഒരു ചായ കഴിക്കാമല്ലോ അല്ലേ? ഇവിടെ ഇരിക്കാം ചേട്ടാ, ഞാൻ നിങ്ങളെടുത്ത് ഇരിക്കട്ടെ ചായ കഴിക്കാൻ. ആ ചായ ഇവിടെ വെച്ചോ, ഇവിടെ നിന്ന് ചായ കഴിക്കാം. മൂന്ന് ചായ. സുമേഷിന് ചായ ഇവിടുത്തെ. ആ നിങ്ങൾ കുടിച്ചോ? ആണോ? എന്താണ് നിങ്ങളുടെ പേരെന്താ? ബിജീഷ് അല്ലേ? എവിടെയാ സ്ഥലം? മുക്കം. ആ മുക്കം നമ്മള് കോഴിക്കോട്. നിങ്ങളെ മണ്ഡലം വയനാടാണോ? വയനാട് മണ്ഡലമാണ് മുക്കം അല്ലേ? ആ തിരുവമ്പാടി മുക്കം. ഓ യെസ്. അപ്പൊ അവിടുന്ന് എന്താണ് ഇവിടെ പരിപാടി? എന്ത് വർക്കാ? വാട്ടർ പ്രൂഫ് പ്ലംബിംഗ് വയറിംഗ്. ഓ നിങ്ങൾ അവിടുന്ന് ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട് അല്ലേ? ആ കൊട്ടേഷൻ കൊടുത്തിട്ടാണോ എടുക്കുക? ആ ബോസാണ്. ബോസിന്റെ പേരെന്താ? എങ്ങനെയുണ്ട് വയനാട്ടിലെ വർക്കൊക്കെ? നിങ്ങളുടെ നാട്ടിലാണോ ഇവിടെയാണോ ചൂട് കൂടുതൽ? ചൂട് കൂടുതൽ നമ്മുടെ നാട്ടിൽ തന്നെ. രാഷ്ട്രീയ ചൂട് എവിടെയാ കൂടുതൽ? എല്ലാ സ്ഥലത്തും. എന്താണ് ഒരു രാഷ്ട്രീയപരമായിട്ട് കാണുന്ന കാര്യം? രാഷ്ട്രീയം എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക്? നിങ്ങളെ മണ്ഡലത്തിലൊക്കെ എന്താണ് ഒരു മണ്ഡലത്തിൽ ട്രെൻഡ്? മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് നിർണായകമായിട്ട്. ആ നമുക്ക് പറയാൻ കഴിയുന്നില്ല. ആ എന്നാലും ഒരു ട്രെൻഡ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ട്രെൻഡ് ഇപ്പോൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കായിരുന്നു ട്രെൻഡ്. ആ ഇത്തവണ ഇതുണ്ടാവുമെന്നുള്ളൊരു കൂടുതലായിട്ടൊരു പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ളതാണ്. ജയിക്കില്ല എന്നൊരു തോന്നലല്ലോ, അങ്ങനെ പറയാൻ കഴിയില്ല. ആ
ഭൂരിപക്ഷം കുറയും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര കേറില്ല അങ്ങനെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഉണ്ടായിരുന്ന ട്രെൻഡിൽ ആളുകൾ വോട്ട് ചെയ്തു. ഇത്തവണ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല, സെന്ററില് നിലവിലുള്ള ഭരണസംവിധാനത്തിനാണ് മുന്നോട്ട് പോകാൻ സാധ്യത എന്നുള്ളതാണ് വിലയിരുത്തൽ. മാധ്യമങ്ങൾ വിലയിരുത്തൽ അതാണല്ലോ. അപ്പൊ അവർ ട്രെൻഡ് ഇല്ലാത്തതുകൊണ്ട് രാഹുലിന്റെ ഒരു പ്രശസ്തി വളരെ വിജയത്തിന്റെ ശതമാനം കുറയും കുറയും അങ്ങനെയാണ് പറയുന്നത്. ഇവിടുത്തെ അഭിപ്രായം എന്താണ്? ഭൂരിപക്ഷം നന്നായിട്ട് കുറയും കുറയും രാഹുൽ ഗാന്ധി. സാധ്യത പറയാം, തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. കാരണം പുള്ളി 6 വർഷം ഇവിടെ ഉണ്ടായിരുന്നു വയനാടിന്റെ MP ആയിട്ട്. ഈ ഒരു വയനാട്ടുകാർ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ദുരിതം എന്താന്ന് വെച്ചാൽ വയനാടിന് ഒരു മെഡിക്കൽ കോളേജ് ഇല്ല എന്നുള്ളതാണ്. അപ്പം പുള്ളി 6 വർഷം അവിടെ പോയി നിന്ന് ഇവിടുത്തെ MP ആയി പ്രതിദാനം ചെയ്തിട്ട് പുള്ളിയെ പോലെ അത്രയും ദേശീയ തലത്തിൽ ശ്രദ്ധ ഉള്ള ഒരു നേതാവ് ഉണ്ടായിട്ട് നേതാവിൻ്റെ എന്താ പറയുക മണ്ഡലമായിട്ട് പോലും ഇവിടേക്ക് ഒരു എന്താ പറയുക മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇത് വളരെ ഷെയ്മായിട്ടുള്ള ഒരു കാര്യം. അതൊക്കെ ബാധിക്കുന്നതാണോ പറയുന്നത്? പിന്നെ പറഞ്ഞപോണം തന്നെ ഇപ്രാവശ്യം പ്രധാനമന്ത്രി ആവില്ലെന്നുള്ള എല്ലാവർക്കും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ജയിക്കാൻ തന്നെ ഭൂരിപക്ഷം 1 ലക്ഷത്തിൽ താഴെ വരുള്ളൂ ഭൂരിപക്ഷം ജയിക്കുകയാണെങ്കിൽ തന്നെ. അതാണ് ഒരു വിശ്വാസം അല്ലേ. ഓക്കെ, അപ്പോൾ അനീഷ ചായ കുടിക്കാം തൽക്കാലം, എന്നിട്ട് അടുത്ത ആളിലേക്ക് പോവാം.